നല്ല വൈബ് മൂവിയായിരുന്നു. ബേസിലെ പൃഥ്വിരാജൻ്റെ കോംബോ ഭയങ്കര രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അളയിൽ ബോസ് അളയിൽ കൊള്ളാം, എന്താ പറയുക, ഒരു കല്യാണ ആഘോഷം കൂടിയ പോലെ ഉണ്ട്. സദ്യ മാത്രമേ എനിക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാ വൈബും കിട്ടി. ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്ടോ? സത്യപ്രതീക്ഷയൊന്നുമില്ല, കാരണം മിക്ക കല്യാണത്തിന് പോയാലേ ഞാൻ ഒന്നില്ല കടി ഉണ്ടാവും, അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് വേണ്ട ഞാൻ കൂടുതൽ സദ്യ ഉണ്ടാവും, അതോടെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും മൂവി ഒരു വൈബ് മൂവിയാണ്, ഫാമിലി കാണാൻ പറ്റിയ എൻ്റർടൈൻമെന്റ് മൂവിയാണ്, കൊള്ളാം. ഒരു ആഘോഷം കളമശ്ശേരിയിലുള്ള ലൊക്കേഷൻ പോയി കണ്ട ആളാ ഞാൻ. സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി, കാരണം അതേപോലത്തെ ഒരു സെറ്റ്. നല്ല സന്തോഷം, ഇത്രയും വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗം പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ല, ഞാൻ ഇനി അമ്പലം വരെ പോകുമ്പോഴത്തേക്ക് ചുരിദാറ് ജീൻസ് ഒക്കെ ഉണ്ടോ മുണ്ടെടുക്കേണ്ട പതിവുണ്ട്. ഞാൻ ഇനി നിങ്ങളുടെ സെറ്റിലൂടെ വരുള്ളൂ, ഒരു സെറ്റിട്ട് മാറി. ഞാൻ എനിക്ക് ഇഷ്ടത്തിന് സിനിമ രസമാണ്. ഈ ചിരി മുഖത്തുനിന്ന് പോയിട്ടില്ല, ഈ പടം കണ്ടിട്ട് കയറുമ്പോൾ കുറച്ച് ഇമോഷനൊക്കെ ആയിരുന്നു. പക്ഷെ അത് പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ചിരി നിലനിർത്താൻ കഴിയുന്നുണ്ട്. അത് ആ ഡയറക്ടറാണെങ്കിലും റൈറ്ററൊക്കെയുള്ള സല്യൂട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, രാജുവേട്ടനാണെങ്കിലും പേസി ചേട്ടനുള്ള കോംബോ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മളെ ഒരു വളരെ ടെൻഷനൊക്കെ അടിച്ചിട്ട് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളെ മൊത്തത്തിൽ ആ മൈൻഡേ മാറും. അതൊരു സിനിമ കിട്ടുന്നൊരു വിജയമായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആടുജീവിതമൊക്കെ കണ്ടിട്ട് നമ്മൾ വളരെ ഇമോഷണലായിട്ട് ഇരിക്കുന്ന രാജുവേട്ടൻ അഭിനയമൊക്കെ കണ്ടിട്ട് വളരെ കുടുംബ പ്രേക്ഷകരൊക്കെ ആണെങ്കിലും കരഞ്ഞിട്ടൊക്കെ ആണ് നമ്മുടെ. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ എല്ലാവരാണെങ്കിലും മനസ്സിൻ്റെ ഒരു അവസ്ഥകളൊക്കെ മാറിയിട്ട് നമുക്ക് പുഞ്ചിരി ഒരു ചിരിയോടെ നമുക്ക് ഈ സിനിമ കണ്ട് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അത് ഈ സിനിമയുടെ ഒരു വിജയമായിട്ട് കാണുന്നു. കാണാത്തവർ ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. നന്നായിട്ടുണ്ട്, അതായത് എടുത്തു പറയുന്ന കാരണം അവർ ആ കോംബോ വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ആടുജീവിതത്തിലെ നജീബിനല്ല നമുക്ക് ഈ സിനിമയിൽ കാണുന്നത്, അത് രണ്ട് എക്സ്റ്റേണലായിട്ട് രാജയുടെ പെർഫോം ചെയ്തിട്ടുണ്ട്, അത് വർക്കൗട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ കാണുമ്പോൾ തന്നെ എല്ലാ ഓഡിയൻസും ആ അവർ ആ സിറ്റുവേഷനിലുള്ള കോമഡീസൊക്കെ രണ്ട് കൈ നീട്ടിയിട്ടാണ് സ്വീകരിച്ചത്. വളരെ വർക്കൗട്ടായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എനിക്ക് പടം എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആദ്യമേ കോമഡി കുറച്ച് കോമഡിയിൽ എൻജോയ് ചെയ്തു. ആദ്യം കോമഡി അല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നിലവാരം താഴ്ന്നു തോന്നി. പിന്നെ ബേസിലിൻ്റെ ആണെങ്കിൽ എല്ലാ പടവും ഒരേപോലെയാണ്, എല്ലാ പടത്തിലും കോമഡിയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ സ്റ്റോറി റിയലിസ്റ്റിക് അല്ല, ഒരു കല്യാണം ഇങ്ങനെ നല്ലതാണ്. പിന്നെ പൃഥ്വിരാജ് പറയുന്ന അഭിനയല്ല, എല്ലാവരും നല്ലതാണ്. സ്ക്രിപ്റ്റിൽ എന്തോ കുഴപ്പമുണ്ട്, ലോജിക്കലോ റിയലിസ്റ്റിക് അല്ല. പിന്നെ ഒരു ബുദ്ധി ഇല്ലാത്ത രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയായി. ഇത് നമ്മളെ കുറച്ച് തലച്ചോറ് ഉപയോഗിക്കാനും ഇഷ്ടപ്പെടും തോന്നുന്നില്ല. പൃഥ്വിരാജ് വേസ്റ്റ് കോമ്പോ ആദ്യമായിട്ട് വരും, അതാണ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പൃഥ്വിരാജ് ബ്രോഡ് അടിക്കുന്ന ശേഷം കോമഡി ചെയ്യണം കുറേ നാളെ. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സ്ക്രിപ്റ്റ് തന്നാലും എത്ര അഭിനയിച്ചിട്ട് എന്ത് കാര്യം, ഒരു ബേസിക് ഫൗണ്ടേഷൻ വേണ്ട. അഭിനയ ഡയറക്ടർ പറയുമ്പോൾ ചെയ്യും, എന്നല്ലാതെ പൊതുവെ എന്തോ ചെറിയ പ്രശ്നമുള്ളത് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് പൊതുവെ ഇങ്ങനെ റിപ്പോർട്ടിങ് അറിയില്ല. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.